എന്റെ നാവൊന്ന് പിഴച്ച ഇവിടെ തീരും നിങ്ങളുടെ ജീവിതം. ഗുഡ് നൈറ്റ് സാറേ. ഇന്നിനി ഈ കാശേ കസ്തൂരിയുടെ ബാഗിൽ വെക്കാൻ പറ്റില്ല, എന്റെ കയ്യിലും വെക്കാൻ പറ്റില്ല. നാളെ നേരെ പൊല്ലരുമ്പോ വീണമ്മോള് പോകും, അപ്പൊ കാശ് കാണില്ല. അതോടെ തൊണ്ടി സഹിത നമ്മൾ പിടിക്കപ്പെടും. നമ്മളോ? പിന്നെ ഞാൻ മാത്രാണോ? ഈ മോഷണ ഒരു കൂട്ടുകൃഷിയല്ലേ, കള്ളനും കള്ളന് കഞ്ഞി വെച്ചവനും കൊടുക്കും. ഇത് വേണ്ടെന്ന് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞതാ, നിങ്ങളത് കേട്ടില്ല. അത് ശരി, ഇപ്പൊ ഞാനായി കുറ്റക്കാരി. വാസന്ത്യമ്മയുടെ മുറിയിൽ നിന്ന് ഞാൻ ഈ കാശ് മോഷ്ടിച്ചതേ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല, കൊച്ചമ്മയുടെ മോളെ തിരികെ കൊണ്ടുവരാനാ. നിങ്ങൾ മെല്ലെ പറ, ആരെങ്കിലും കേട്ടു വന്നാ. വല്ലി സാറേ, കൂട്ടുകാരോടൊപ്പം മല കയറാൻ പോയത് നന്നായി. ഏട്ടൻ രാവിലെ തിരിച്ചു വരും മുമ്പ് ഇതെന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാൻ പറ്റൂ? കത്തിക്കാൻ പറ്റുമോ? നിങ്ങളുടെ വാക്ക് കേട്ട് ഇതിനെ ഇറങ്ങിയ എനിക്ക് ഇത് തന്നെ കിട്ടണം. കൊച്ചമ്മയുടെ സങ്കടം കണ്ടേ ഇമ്മ അതിൽ പണിക്ക് ഇറങ്ങി എനിക്കിത് കിട്ടിയാ പോരാ. സരോജിനി, നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം പറ. ഒരു വഴിയുണ്ട് കൊച്ചമ്മേ. അതും എന്നെ പെരുവഴിയിൽ ഇറക്കുന്ന ഏർപ്പാടാണോ? ഏയ്, ഒരു വെടിക്ക് രണ്ട് പക്ഷി, ഉഗ്രൻ ഐഡിയ. എന്തായാലും ഒന്ന് പറ. കസ്തൂരിയുടെ ഭർത്താവേ കാശിന് ആർത്തിയുള്ളവനാണെന്നറിയാലോ. അവൻ 30,000 രൂപയല്ലേ ബാലൻ സാറോട് ചോദിച്ചത്. നമ്മൾ ഈ 80,000 രൂപ അവന് കൊടുക്കുന്നു. അവൻ സന്തോഷത്തോടെ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. അവനെ സന്തോഷിപ്പിക്കാനാണോ നമ്മൾ ഇത്രയും ടെൻഷൻ അടിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് മോഷണം നടത്തിയത്? പിന്നെ അവൻ ഈ കാശ് ചുമ്മാ കൊടുക്കാനേ അവൻ എന്റെ മോളെ കെട്ടിയെന്നൊന്നല്ലോ. ഞാനെന്താ അത്രയും വണ്ടിയാ? നിങ്ങൾ കാര്യം പറ. ഈ കാശ് അവന്റെ കയ്യിൽ കൊടുത്തിട്ടേ ഇന്ന് രാത്രി തന്നെ കസ്തൂരിയേയും കൂട്ടി സ്ഥലം വിടാൻ പറയണം. അവൻ അവളെയും കൊണ്ട് പോവോ? 80,000 എന്ന് കേൾക്കുമ്പോഴേ അവൻ കസ്തൂരിയേയും കൊണ്ടുപോകും, വേണമെങ്കിൽ നമ്മളെയും കൊണ്ടുപോകും. അവനെ പൈസക്ക് ആർത്തി പിടിച്ച് നടക്കുന്നവനാ. എനിക്ക് ഉറപ്പുണ്ട് കൊച്ചമ്മേ ഇത് വിജയിക്കും. നാളെ നേരെ പുലരുമ്പോ അവരിവിടെ ഉണ്ടാവില്ല. കാശ് മോഷ്ടിച്ച് കസ്തൂരിയും ഭർത്താവ് സ്ഥലം വിട്ടുന്ന് എല്ലാരും വിശ്വസിക്കും. അവനതിന് തയ്യാറാവോ? ഈ കാശ് കൊടുത്താലേ അവൻ കസ്തൂരിയെ കൊണ്ട് പോകും. പോയാലൊരു വാക്കല്ലേ, കിട്ടിയാലോ? ഇന്ന് രാത്രി നമുക്ക് രണ്ടാൾക്കും നല്ല ഉറക്കം കിട്ടും. ഗുഡ് നൈറ്റ് സാറേ. ദൈവമേ, ഇങ്ങനെ ഒരു പരീക്ഷണം ആർക്കും കൊടുക്കല്ലേ. പാവം, ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളെല്ലാം വിശ്വസിച്ച് എന്റെ മേലുള്ള എല്ലാ സംശയങ്ങളും തീർത്ത് നിറഞ്ഞ മനസ്സോടെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ റാണിയെ എനിക്കിപ്പോ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. സോറിടാ, ഞാൻ മനഃപൂർവ്വം നിന്നോട് ദേഷ്യപ്പെട്ടതല്ല, പറ്റിപ്പോയതാ. നീ എന്നോട് ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട്, ഇതുകൂടി അങ്ങ് ക്ഷമിക്ക്.
പ്ലീസ്, നിന്റെ ആദ്യല്ലേ, ഒന്നെന്റെ മുഖത്തേക്ക് നോക്ക്. ഏയ്, കരയല്ലേ. എന്തെങ്കിലും പറ. സോറി പറയേണ്ടത് ഞാൻ ആദി. ഞാൻ നിന്നെ ഒരുപാട് സംശയിച്ചു, മനസ്സുണ്ടാകുന്ന നിന്നു. ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കില്ലെന്ന് ഞാൻ ഇന്ന് തീരുമാനിച്ചത്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി അതി. നമ്മൾ ഇന്ന് വരെ ശരിക്കും ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടോ? പ്രണയിച്ചു നടന്ന കാലത്ത് വിവാഹം കഴിഞ്ഞാലും നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. കുറെ സ്വപ്നങ്ങൾ കണ്ടു, പക്ഷേ ഒന്നും നടന്നില്ല. ചിലപ്പോഴൊക്കെ എനിക്കും തോന്നാറുണ്ട് നമ്മൾ വിവാഹിതരാവണ്ടായിരുന്നു എന്ന്, പഴയതുപോലെ പ്രണയിച്ച് നടന്നാൽ മതിയായിരുന്നു എന്ന്. അന്ന് കിട്ടിയ സന്തോഷമൊന്നും പിന്നെ ഒരിക്കലും നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത് ശരിയല്ലേ അതി? പിണങ്ങാനും തർക്കിക്കാനൊന്നും ഞാനില്ല. എനിക്കെപ്പോഴും ആദ്യം വേണം. എന്നിട്ട് നിന്നെ എനിക്ക് സ്നേഹിച്ച് കൊല്ലണം. ഇത് നല്ല കഥ. ഉറങ്ങാൻ കിടന്ന എന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് വന്നിട്ട് ഇതെന്താ ഒന്നും പറയാതെ രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ. ഈ കാണുന്നത് പോലെയൊന്നല്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാ. പറഞ്ഞു. പറ. കാശ് കിട്ടാത്തോണ്ടല്ലേ പ്രകാശം പോവാതിരിക്കുന്നത്? അതെ, കാലത്ത് കിട്ടും, തരാന്ന് ബാലാനന്ദ സാർ പറഞ്ഞിട്ടുണ്ട്. കാശ് ഇപ്പൊ കിട്ടിയാ ഇന്ന് തന്നെ പോവുമല്ലേ? പോകുമായിരുന്നു, കിട്ടണ്ടേ. 30,000 രൂപയല്ലേ ചോദിച്ചത്? അതെ. അതിൽ കൂടുതൽ കാശ് തരാം, ഏതാണ്ട് 3 ഇരട്ടി. അയ്യോ, അത്രയൊന്നും വേണ്ട. കുഴപ്പമില്ല, 80,000 രൂപ തരാം. പക്ഷേ കസ്തൂരി അറിയണ്ട. എന്തിനാ ഇത്രയും കാശ് തരുന്നത്? തിരിച്ച് പ്രകാശന്റെ ഒരു സഹായം എനിക്ക് വേണം. എന്ത് സഹായം? ചോദിച്ചോ, ഒരു പരോപകാരി എന്ന് കണ്ടാൽ അറിയില്ലേ? ചോദിക്കാൻ മടിക്കണ്ട, പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരും. പ്രകാശം വിചാരിച്ച പറ്റുന്ന കാര്യമുള്ളൂ. പ്രകാശം പോകുമ്പോ കസ്തൂരിയും കൊണ്ടുപോകണം. അവള് കാരണം എന്റെ മോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്ക. നിസാര പ്രശ്നത്തിന് വാശി പിടിച്ച പോയിരിക്കുന്നത്. ഇനി കസ്തൂരി ഇവിടുന്ന് പോയാലേ വരൂന്നും പറഞ്ഞ് ടൗണിൽ എവിടെയോ താമസിക്കുക. കസ്തൂരിയോട് വിരോധം ഉണ്ടായിട്ടല്ല, എന്റെ മോളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാ. ഒരു മോനുണ്ടായത് വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടു പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പതാ എന്റെ മോളും പോയിരിക്കുക. കസ്തൂരി ഇവിടുന്ന് പോയ ആ നിമിഷം അവൾ ഇവിടെ എത്തും. ഈ അമ്മയെ ഒന്ന് സഹായിക്കൂ. ആരും അറിയണ്ട, ഇപ്പൊ തന്നെ അവളെയും കൂട്ടി ഇവിടുന്ന് പോവോ? പോകുന്നേ, കസ്തൂരിയെയും കൂട്ടി ഈ രാത്രി തന്നെ പോകും. ആ കാശ് കയ്യിൽ വെച്ചു കൊടുക്കേ.
കൊടുക്കുന്നേ. ആ പ്രകാശൻ ചോദിച്ചത് 30,000 അല്ലേ, ഇത് 80,000 ഉണ്ട്. സമാധാനായി. അല്ല കസ്തൂരി, ഈ രാത്രി തന്നെ പോയി കഴിഞ്ഞാ നാളെ സ്വാതിമോൾ തിരിച്ചെത്തുമല്ലോ. അതാ അതാ പറഞ്ഞത്. എന്നാ വൈകണ്ട, ഇപ്പൊ തന്നെ കസ്തൂരിയും കൊണ്ട് പൊയ്ക്കോ. ഇപ്പൊ തന്നെ കസ്തൂരിയും കൂട്ടി പൊയ്ക്കോളാം. സന്തോഷായി എങ്കിൽ വേഗം പൊയ്ക്കോ. ആരോടോ യാത്ര പറയാൻ നിക്കണ്ട. ആരോട് പറഞ്ഞില്ലെങ്കിലും ബാലാനന്ദ സാറിനോട് പറയണം. പറയാതെ പോയ തെറ്റാ. മാത്രമല്ല നാളെ കാശ് തരാന്ന് പറഞ്ഞതല്ലേ, അത് കിട്ടിയെന്ന് പറയണ്ടേ. 80,000 രൂപ ആദി സാറിന്റെ വല്യമ്മ തന്നു പറഞ്ഞേക്കാം. വേണ്ട, ബാലനോട് പറയണ്ട. 80,000 തന്നത് പറയാതെ പോയാ സാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും? കൊച്ചമ്മേ, ആ കാശ് കൊണ്ട് വാങ്ങിക്ക്. അയ്യോ വേണ്ടെന്നേ, ഞാൻ ഇക്കാര്യം ബാലാനന്ദ സാറിനോട് പറഞ്ഞിട്ട് ഇപ്പൊ പൊയ്ക്കോളാം. എങ്കിലും നീ പോണ്ട. കസ്തൂരിയൻ കെട്ടിപ്പിടിച്ചേ ആ മുറിയിൽ കിടന്നോ ചെല്ല്. ഈശ്വര, ഇത് ഇത് വീണ്ടും എന്റെ കയ്യിൽ വന്നോ. പാതിരാക്കി വിളിച്ചുണർത്തി കാശ് തരുമ്പോ അത് കണ്ണുമടച്ച് വാങ്ങാൻ മാത്രം മണ്ടനല്ല ഞാൻ. ഈ കാശും കൊണ്ട് വന്നതിന് പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലേ. എന്ത് തന്നാലും ഈ പ്രകാശൻ ഇന്ന് രാത്രി പോവില്ല. ഇതെനിക്ക് ആദിത്യന്റെ ഉറക്കം കെടുത്താനുള്ള രാത്രിയാണ്. നാശം, ഒരു അത്യാവശ്യത്തിന് വിളിച്ച റോഷനെ കിട്ടുകയില്ല. കുറെ നാളുകൾക്ക് ശേഷം ഇന്ന് റാണി സന്തോഷത്തില്ല. എന്റെ സാമീപ്യത്തിന് വേണ്ടി അവൾ കൊതിക്കുന്നുണ്ട്. നിറഞ്ഞ മനസ്സോടെ എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. റാണിയോട് എന്ത് നുണ പറഞ്ഞ് അവളെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? എന്നെ കാത്തിരുന്ന് പാവം ഉറങ്ങി. സോറി റാണി, നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നോട് ചേർന്നിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്നെ ഏറെ സ്നേഹിക്കുന്ന നിന്റെ മുമ്പിൽ പ്രണയം നടിക്കാൻ എനിക്കാവില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസം. കസ്തൂരിയോട് ഇന്നു വരെ മറ്റൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ പ്രകാശൻ അവളുടെ മുറിയിൽ കയറിയപ്പോൾ മുതൽ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അവളോട് അങ്ങനെ ഒന്നുമില്ല. എന്തില്ലെന്ന് പറഞ്ഞാലും നീ താലി കെട്ടിയ പെണ്ണല്ലേ കസ്തൂരി. ഈ രാത്രിയിൽ അവളുടെ മുറിയിൽ മറ്റൊരു പുരുഷൻ ഉണ്ടാവുന്നത് നിനക്ക് സഹിക്കാൻ പറ്റും? അതും അവളെ സ്വന്തമാക്കാൻ അതിയായി ആഗ്രഹിച്ച് നടന്ന കാമുക എന്റെ താലി കഴുത്തിലുണ്ടെന്ന് അവളും ഓർക്കണ്ടേ? എനിക്കെങ്ങനെ പ്രകാശനെ അവളുടെ മുറിയിൽ കിടത്തണ്ടെന്ന് പറയാൻ പറ്റും? അവൾ എന്റെ ആരാണെന്ന് ചോദിച്ചാൽ
ഞാൻ എന്തു പറയും? പറയേണ്ടത് അവളല്ലേ. അവൾക്ക് എങ്ങനെ പറയാൻ പറ്റും? നിന്റെ റാണി പ്രകാശനെ എല്ലാവരുടെ മുമ്പിൽ അവളുടെ ഭർത്താവായി അവരോധിച്ചില്ലേ? ഭർത്താവല്ലോ പ്രകാശൻ, എന്റെ ഭർത്താവല്ല, എന്റെ ഭർത്താവ് വേറൊരാളാണെന്ന് അവൾക്ക് പറഞ്ഞൂടെ? നിനക്കങ്ങനെ ന്യായീകരിച്ച് സമാധാനിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് അവൾ ഇപ്പോഴും നിന്നെ ഭർത്താവായിട്ട് കാണുന്ന സ്ഥിതിക്ക്, റാണിയുള്ള സ്ഥിതിക്ക് എനിക്ക് അവളെ ഭാര്യയായിട്ട് കാണാൻ പറ്റുമോ? പറ്റില്ലായിരിക്കും. പക്ഷേ പ്രകാശൻ അവളെ എന്തെങ്കിലും ചെയ്ത കസ്തൂരി, നീ ഇങ്ങനെ വാശി പിടിക്കരുത്. നിന്റെ ആദിസാർ പറയുന്നത് പോലെ നിന്നോട് പ്രേമം മൂത്ത് നിന്നെ സഹായിക്കാൻ ഇറങ്ങിയവനല്ല ഞാൻ. നീ വന്നുപെട്ടിരിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് നിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവനാ ഞാൻ. പ്രകാശ, നീ ആരാണെന്ന് എന്നെ നീ പഠിപ്പിക്കണ്ട. ഞാൻ എത്ര കാലം കൊണ്ട് കാണുന്നത് നിന്നെ. നിന്നെ എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ അന്ന് ഞാൻ നാട്ടിൽ നിന്ന് നിന്റെ കൂടെ വരുമായിരുന്നോ? നീ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും അറിയുന്നത് നീ മാത്രമാണ്. എൻ്റെ മാസിയപ്പനും അറിയില്ല ഞാൻ ഇങ്ങനെയാ ജീവിക്കുന്നതെന്ന്. എന്തിന്? എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല ഒന്നും. അതൊക്കെ ശരിയാ, പക്ഷേ നീ ഇന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചു പോണം. വെള്ളിച്ചം വരുമ്പോ നീ ഇവിടെ ഉണ്ടാവരുത്. ഞാൻ പോകുന്നെങ്കിൽ ഇവിടുന്ന് നിന്നെയും കൊണ്ടേ പോകും. നിന്നെ ഈ വീട്ടിലൊരു ജോലിക്കാരിയെ പോലെ കഴിയാൻ ഞാൻ അനുവദിക്കില്ല. മാസിയപ്പനോ നിന്റെ അമ്മയോ അറിഞ്ഞാൽ അനുവദിക്കൂ? നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ആദിസാറിന് നിന്നെ എന്തെങ്കിലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റുമെന്ന്? അംഗീകരിച്ചാലേ ഇല്ലെങ്കിലും ഞാൻ ആദിസാറിന്റെ ഭാര്യ തന്നെയാ. അംഗീകരിച്ചാലേ ഇല്ലെങ്കിലും ഞാൻ ആദിസാറിന്റെ ഭാര്യ തന്നെയാ. സാറ് കെട്ടിയ താലിയാ എന്റെ കഴുത്തിൽ കിടക്കുന്നത്. അത് മരണം വരെ എന്റെ കഴുത്തിൽ തന്നെ കിടക്കും. നീ നിന്റെ ആദിസാറിനെ നിന്റെ ഭർത്താവായിട്ട് മനസ്സിൽ കൊണ്ട് നടന്നോ? പക്ഷേ ഈ വീട്ടിൽ ഒരു അടിമയെ പോലെ അടുക്കള പണി ചെയ്ത് നിന്റെ ഭാവി നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ഉദ്ദേശമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? എത്രയും പെട്ടെന്ന് ആരും അറിയാതെ ഇറങ്ങി പോവാൻ തന്നെയാ എന്റെ തീരുമാനം. ചിലപ്പോ നാളെ തന്നെ ഞാൻ ഇറങ്ങും. എങ്കിൽ നാളെ നമുക്ക് ഒന്നിച്ചു പോവാം. നീ നാളത്തേക്ക് കാത്തു നിൽക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങണം. ഇറങ്ങാം, പക്ഷെ നീയും കൂടെ ഇറങ്ങണം. ഞാൻ നാളെ കാശ് വാങ്ങിയിട്ട് സൗകര്യം പോലെ ആരോടും പറയാതെ ഇവിടുന്ന് ഇറങ്ങും. നേരെ നാട്ടിലേക്ക് വന്ന് റിസൾട്ട് വരുന്നത് വരെ അമ്മയുടെ കൂടെ നിൽക്കും. നീ ഇപ്പൊ പോ. നീയും ഇറങ്ങ്, എന്നാലേ ഞാൻ പോകൂ. എന്നെ നീ കാത്തു നിൽക്കണ്ട പ്രകാശ, ഞാൻ വന്നോളാം. നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. നീ വെറുതെ വാശി പിടിക്കണ്ട, ഞാൻ തൽക്കാലം നിന്റെ കൂടെ വരുന്നില്ല. നീ വരും. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാവരും വിളിച്ചുണർത്തി നീ ആദിത്യന്റെ ഭാര്യയാണെന്ന് വിളിച്ചു പറയും. പറയണോ വേണ്ടേ? നീ പറ, ചെല്ല്. എല്ലാവരും വിളിച്ചുണർത്തി പറ കാട്ടിൽ വെച്ച് എന്റെ ആദിസാറിന്റെയും കല്യാണം കഴിഞ്ഞു. പൂമ്പാറ ചെന്നിട്ട് മാസിയപ്പനോടും അമ്മയോടും ആദിസാറിന് റാണി എന്നൊരു ഭാര്യയുണ്ടെന്നും കസ്തൂരി അവിടെ ഒരു വേലക്കാരിയാണെന്നും എല്ലാരോടും പറ. എന്നിട്ട് അത് ചോദിക്കാൻ എല്ലാരും കൂടി കസ്തൂരി തേടി വരട്ടെ. ആരോടും ഒരു മറുപടിയും പറയാനില്ലാത്തതുകൊണ്ട് നീ അടക്കം എല്ലാവരും വരുമ്പോ കസ്തൂരിയുടെ ജഡമേ കാണാൻ പറ്റൂ. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ചെല്ല്, ചെന്ന് എല്ലാവരോടും വിളിച്ചു പറ. എന്നോട് ഈ രാത്രി തന്നെ പോവാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല പ്രകാശ. എന്റെ കിടപ്പറയില് ഈ കഴുത്തില് താലി കെട്ടിയ പുരുഷനല്ലാതെ വേറൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല. എന്ത് നിഷേധിച്ചാലും ഞാൻ ആദ്യ സാറിന്റെ ഭാര്യ തന്നെയാ.
ആദി സാറിനല്ലാതെ മറ്റൊരാൾക്ക് ഈ ജീവിതത്തിൽ എന്റെ ഭർത്താവാകാൻ കഴിയില്ല. ഞാനിപ്പോ ആദി സാറിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് പ്രകാശ്. നിന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ ഈ രാത്രി നീ ഈ മുറിയിൽ താമസിക്കരുത്. ആദി സാറിനെ വിഷമിപ്പിക്കാനാ നീ ഈ മുറിയിൽ കിടക്കാൻ തീരുമാനിച്ചെന്ന് എനിക്കറിയാം. സാർ ഒരുപാട് വിഷമിച്ചു, ഇനി നീ പോണം പ്രകാശ, നീ പോണം. കാശ് കട്ടതിന് ഞാൻ വടി മാത്ര എന്നെ ഉപയോഗിച്ച് കൊച്ചമ്മയാ മോഷ്ടിച്ചത്. എന്തെങ്കിലും വിഷയമില്ലാതെ കസ്തൂരി ഇത്രയും നേരം അതിനകത്ത് കിടന്നുറങ്ങുന്നു വലിച്ചെന്ന് തോന്നുന്നു. എന്നോടുള്ള ദേഷ്യം തീർക്കാനാണോ ചായപ്പി കിടന്ന സരോജനിയെ ഇവിടെ കൊണ്ട് കിടത്തി? എന്തിനാ ഉറങ്ങുന്നവരെ ഉപദ്രവിക്കുന്നത്? എനിക്കൊരു സാധനം അകത്ത് വെക്കണ്ടായിരുന്നു. എന്ത് സാധനം? അത് പിന്നെ